ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന OS അംബിക വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ആ നേതൃത്വം കൊടുക്കുന്ന സമയവും ഇന്നലെയും മണ്ഡലത്തിന് മിക്കവാറും 90% ബൂത്തുകളിലും ചുറ്റി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആളാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, 206 ബൂത്തിലും 101 ആക്സിലറി ബൂത്തിലും LDFൻ്റെ സജീവ സാന്നിധ്യം, കുടുംബസമേതം, കുട്ടികൾ, യുവാക്കൾ, സ്ത്രീകൾ, പാർട്ടി സഹാക്കൾ മുഴുവൻ, പാർട്ടി അംഗങ്ങൾ, അനുഭവികളൊക്കെ വളരെ സജീവമായിരുന്നു. ഇന്നലെ വരെ കാണാത്ത ഒരു കൗതുകമാണ്, ആവേശകരമായൊരു നിലയാണ് ഓരോ ബൂത്ത് പ്രദേശത്തും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ BJP മുഴുവൻ ബൂത്ത് പ്രദേശത്തും ഇല്ല, ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് അവരുള്ളത്. ആ കേന്ദ്രങ്ങളിൽ UDF ഇല്ല. ഉദാഹരണം, ഒറ്റൂർ പഞ്ചായത്തിൽ 5-8 ബൂത്തുകളിൽ BJP ആണ്. അവിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനവും കാണാനായില്ല. കരവാരം പഞ്ചായത്തിലെ വഞ്ചൂർ പ്രദേശത്ത് BJPയുടെ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നത്, UDFൻ്റെ സാന്നിധ്യം കാണുന്നില്ല. പുളിമാത്ത് 2 പഞ്ചായത്ത് മെമ്പർമാർ UDFൻ്റെ, അവർ തിരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇന്നലെ അവിടെയുള്ള നമ്മുടെ സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംശയം എൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ BJPയും കോൺഗ്രസ് തമ്മിൽ നല്ല ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ തിരഞ്ഞെടുപ്പിൽ? എന്ത് ധാരണ ഉണ്ടാക്കിയാലും വലിയ നിലയിൽ സത്യന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം, അത് നമ്മൾ അഡമൻ്റായിട്ട് പറയുന്നത്, വളരെ ഒട്ടും സംശയമില്ലാതെ പറയുന്നത്, കേരളത്തിലെ 5 വർഷത്തെ ഗവൺമെൻറ് ഒരു അത്ഭുതമല്ല, വിസ്മയമാണ്. ഇത് നമുക്ക് ഓരോ കാര്യവും എടുത്തു പറഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം, ആഹ്ലാദിക്കാം. ഈ ഇടതുപക്ഷ ഓരോ പ്രവർത്തകനും അഭിമാനമാണ് LDF ഗവൺമെൻറ് 5 വർഷക്കാലം. നമ്മുടെ MLA പെർഫോമൻസ്, 1500 കോടിയിൽ പരം രൂപയാണ് ഈ മണ്ഡലത്തിൽ മാത്രം ചിലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം, ഞാൻ വിശദമായി പോകുന്നില്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളെല്ലാം ഹൈടെക്കായി, നമ്മുടെ മുഴുവൻ റോഡുകളും ഹൈടെക്കായി, ആർക്കും നന്നായി സഞ്ചരിക്കാം. എല്ലാവരും കണ്ണുണ്ടെങ്കിൽ എല്ലാവരും കാണാവുന്നതാണ്. ഹൈടെക് റോഡ്, ഹൈടെക് ആശുപത്രി, അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കൂടങ്ങൾ എല്ലാം ഹൈടെക്കായില്ലേ? അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ലൈഫ്, നമ്മുടെ നാടിൻ്റെ കാർഷിക തലം, എല്ലാ തലത്തിലും ഇടപെടൽ, മനുഷ്യൻ്റെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ടുള്ള, നാടിൻ്റെ നിലനിൽപ്പ് മുറുകെ പിടിച്ചുകൊണ്ടുള്ള കൃത്യമായ മാർക്സിസ്റ്റ് ഇടതുപക്ഷ നിലപാട് ആണ് ഈ 5 വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. നമുക്ക് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിലെ 1.5% കൂടിയിട്ടുണ്ട്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ്. നല്ല വേരോട്ടമാണ് ജില്ലയിൽ ആറ്റിങ്ങൽ മണ്ഡലം. അപ്പോൾ ഈ കൂടിയ വോട്ട് കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ്. അപ്പോൾ ഒരു 50,000 വരെ ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സാഹചര്യവും സാധ്യതയാണ് നമ്മൾ കാണുന്നത്. വലിയ നിലയിലുള്ള ആവേശകരമായ ഒരു അനുഭവമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഞാൻ ഒരുപാട് തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളതുമാണ്, നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ആശ്വാസകരമായ ജനങ്ങളുടെ പ്രത്യേക ഒരു തലം, അത് വലിയ ആശ്വാസമുള്ളതാണ്. നമ്മുടെ ഭൂരിപക്ഷം വലിയ നിലയിൽ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം എനിക്കില്ല, LDF പ്രവർത്തകർക്കും ഇല്ല. തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും. 1250 കോടി രൂപയുടെ വികസനമാണ് മണ്ഡലത്തിലാകെ തന്നെ VCC നടത്തിയിട്ടുള്ളത്. അത് സർവകാല റെക്കോർഡാണ്. സകല ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ പദ്ധതി അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ വലിയ മതിപ്പാക്കാരത്തിലുണ്ടാകുകയാണ്. അതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ജംഗ്ഷനുകളിലും ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സകല റോഡുകളും നവീകരിച്ചു. ഈ മണ്ഡലത്തിലെ സകല സ്കൂളുകളും ഹൈടെക്കാക്കി എടുത്തു. ഇത് ജനങ്ങളിൽ വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ളതിൻ്റെ സംശയമില്ല. തീരദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5 തെങ്ങിലൊക്കെ ഈ മത്സ്യവകുപ്പിൻ്റെ കീഴിൽ തന്നെ 1000 കണക്കിന് വീടാണ് കൊടുത്തത്. 1000 കണക്കിന് വീടാണ്. അതുമൊക്കെ തന്നെ ജനങ്ങൾക്ക്, തീരദേശവാസികൾക്ക് വലിയൊരു മതിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ഉയർത്തിയിട്ടുള്ള ആ വിവാദങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല. അത് LDF പ്രവർത്തകർ അതിൻ്റെ സത്യാവസ്ഥ തീരദേശവാസികളെ നേരിൽ കണ്ട് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അവരെ വഴിതിരിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. 10% കുറഞ്ഞത് LDFനെ ബാധിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറയാനാണ് സാധ്യത. അതിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ വരുന്ന കുറവാണ്. LDFൻ്റെ ഏതാണ്ട് 95
ഓളം ശതമാനം വോട്ടിന് നമ്മൾ ജയിച്ചിട്ടുണ്ട്. മുള്ളിപ്പുറക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളത്രയും ആത്മവിശ്വാസമായിട്ട് നമ്മൾ പറയുന്നത്.